അങ്ങനെ നമ്മൾ മുരുടേശ്വരം നിന്ന് യാത്രയാകുകയാണ്. അങ്ങനെ നമ്മൾ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഗോവയ്ക്ക് പോകേണ്ടത്. തിബിമാണ് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ. എനിക്കൊന്നും ഇവിടുന്ന് ഒരു 3 or 4 hours കാണും. 3:30 നമ്മുടെ ഇവിടുന്നുള്ള ട്രെയിൻ. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോവുകയാണ്. നമ്മൾ മുരുദേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മഡ്ഗോണിലാണ്. ടിബിമാണ് ആക്ച്വലി ടിക്കറ്റ് നമ്മൾ കൂടുതലും എടുക്കേണ്ടത്, പക്ഷേ നമുക്കവിടെ ട്രെയിൻ സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് മഡ്ഗോണിലേക്കാണ്. മഡ്ഗോണിൽ എത്ര ടിക്കറ്റ് ചാർജ്? 100 രൂപയ്ക്ക് നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷെ വളരെ ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അടുത്തതായിട്ട് മലകളൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എത്തിയിരിക്കുകയാണ് ആദ്യ സ്റ്റോപ്പുകളിൽ. ഐ ലവ് ഗോവ. അതെ, ഇതൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ നമ്മൾ മഡ്ഗോവ എത്തിയിരിക്കുകയാണ്. മഡ്ഗോവയിൽ നിന്ന് നമ്മൾ കൊല്ലംപുറമാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ സ്റ്റേ എല്ലാം. അപ്പം നമ്മൾ ടാക്സിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ സമയം ഏകദേശം 8:30 ആയിരിക്കുകയാണ്. 8:05 നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പം നൈറ്റ് പ്രോഗ്രാം നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. ഗോവയുടെ ഒരു പ്രോഗ്രാം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങല്ല നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം എന്താവുന്ന നൈറ്റ് ലൈഫൊക്കെ നമുക്കൊന്ന് ഇന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഗോവ റീച്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്ലാൻ ട്രിപ്പ് ചെയ്യാൻ പറ്റുന്നത് തിവിമാണ്. തിവിം സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ആകും. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി ഒരു 1 hour എങ്കിലും യാത്ര ചെയ്താൽ, മഡ്ഗോവിൽ നിന്ന് യാത്ര ചെയ്താൽ മെയിൻ സ്ഥലത്തിലൂടെ പോയിന്റ്സിലോട്ടല്ലേ നമുക്ക് റീച്ച് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ലോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു ടാക്സിയൊക്കെ എടുത്ത് അതുപോലെ വലിയൊരു ലോസാണ്. പക്ഷേ തിവിം എത്തിയാൽ നമുക്കൊരു ഓട്ടോയ്ക്കോ 100 or 200 കൊടുത്താൽ നമുക്ക് ഒരു നല്ലൊരു ഹോം സ്റ്റേയിലേക്കോ അല്ലെങ്കിൽ ബീച്ച് റിസോർട്ടിലോ ഒക്കെ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു മലയാളി അല്ല ഇവിടുത്തെ ഗോവക്കാരനാണ്. പക്ഷേ അതേ മലയാളം ചെറുതായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം പുള്ളി വഴി നമുക്കൊരു ചെറിയൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്. കൊല്ലം കുറാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പ്രീപെയ്ഡ് ടാക്സി നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ 1800 രൂപയാണ് ഒരാൾ ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ഈ പറഞ്ഞ ആൾ നമുക്ക് 1200 രൂപയ്ക്ക് ടാക്സി അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം വളരെ വിശാലമായൊരു സ്റ്റേഷനാണ്. ഏതാണ്ട് എയർപോർട്ടിൻ്റെ ഒരു പ്രതീതിയാണ് ഈ ഒരു സ്റ്റേഷൻ കാണുമ്പോൾ. ഒരുപാട് പാർക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പെട്ടെന്നാണ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പുള്ളി പറഞ്ഞ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1200 രൂപയ്ക്ക് നമുക്ക് കൊല്ലംകോട് ഏകദേശം 1 hour ജേർണി ഉണ്ട്. അവിടെ നമുക്ക് മീറ്റൊക്കെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവർ നമുക്ക് ബൈക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ആൾ തന്നെ നമുക്ക് ബൈക്ക് വണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഏകദേശം 300-350 രൂപയേ ഉള്ളൂ ചാർജ്. പക്ഷെ നമ്മളത് എടുക്കുന്നില്ല. കാരണം നമ്മൾ ആ ഒരു റിസ്ക് എടുക്കുന്നില്ല. കാരണം അവരടുത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് വണ്ടി എടുത്താൽ പണി കിട്ടുമെന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ആ ഒരു റിസ്കിലോട്ട് പോകുന്നില്ല. എന്തായാലും നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്താറായി. വളരെ മനോഹരമായ റോഡുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ പറഞ്ഞു എയർപോർട്ടിൻ്റെ ഒരു പ്രതീതി തോന്നിയ റോഡുകളിലൊക്കെ കുറയാണ്. അവരുടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മികച്ചതാണ്. നമ്മളെ കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു ഭാഗത്തേക്ക് ഒരു വെളിയിലോട്ട് പോകുന്ന ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർ സംസാരിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് വണ്ടിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞില്ല.
കളാങ്കോട്ടാ. ഓക്കെ സർ, നിങ്ങള് രണ്ട് നമ്പർ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മൾ പോകുന്ന വാഹനം. ഓ ബ്ലോക്കർ ആണ്, മാരുതി സുസുക്കി വാഹനം. ജാരേ ജാരേ, ഒരു വാഹനമാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഈ വാഗനറിൽ നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗോവയിലേക്ക് കൊല്ലങ്കോട് എന്ന ഭാഗത്തേക്ക് യാത്രയാക്കുകയാണ്. അപ്പം ഗോവയിലെ റോഡൊക്കെ വളരെ മനോഹരമാണ്, വളരെ മനോഹരമായിട്ടാണ് റോഡൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പാലങ്ങളും ഒരുപാട്, നമ്മളെ ഈ ഹാങ് ടൈപ്പ് പാലങ്ങൾ ഒരുപാട് ഇവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ കൊല്ലങ്കോട്ടെത്തി. കൊല്ലങ്കോട്ട് നിന്ന് റൂമിലേക്കാണ് ഞങ്ങളുടെ ഇനി അടുത്ത് നടത്താം. പോകുന്ന വഴി ഒരുപാട് ബൈക്കുകളും ആൾക്കാരും നമ്മളെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ റൂം തരാം ബൈക്കിൽ വന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്ക് അവന്യൂ എന്നൊരു ഒരു റിസോർട്ടിലാണ് റൂം എടുത്തത്. അപ്പോൾ ഗോവൺ ലൈഫിൻ്റെ ഫുൾ വീഡിയോ ഇനി നാളെ മുതൽ നമ്മൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.